കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആൽഫൈൻ വധക്കേസിൽ ജോളിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജോളിയെ നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് ജോളിയുടെ ഭർത്താവ് ഷാജുവിന്റെ രഹസ്യമൊഴി നവംബർ ഏഴിന് രേഖപ്പെടുത്തും ആൽഫൈൻ വധക്കേസിൽ ജോളിയെ ചോദ്യം ചെയ്യാൻ പതിനാല് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി നാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് തിരുവാമ്പാടി പോലീസിനാണ് അന്വേഷണ ചുമതല എന്നാൽ ജോളിയെ കസ്റ്റഡിയിൽ വിടുന്നത് അനാവശ്യമാണെന്ന് ജോളിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു രണ്ടു തവണ കസ്റ്റഡിയിൽ നൽകിയിട്ടും കട്ടപ്പനയിലും കോയമ്പത്തൂരിലും തെളിവെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് അഭിഭാഷകൻ വാദിച്ചു ഇതോടൊപ്പം സിലിയുടെ കൊലപാതക കേസിൽ മാത്യുവിനെ മൂന്നു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലും വിട്ടു ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വ്യാജ ഒസൃ്യത്തിന്മേലുള്ള അന്വേഷണവും ഊർജിതമാക്കി പ്രാദേശിക ലീഗ് നേതാവ് ഇംബിച്ചിമോയിയെ വീണ്ടും ചോദ്യം ചെയ്യും അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജോളിയുമായി ഇംബിച്ചിമോയിയും സുഹൃത്ത് ഇസ്മായിലും ചേർന്ന് കോഴിക്കോട്ടെ അഭിഭാഷകനെ കാണാൻ പോയതായി ജോളിയുടെ മകൻ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ കുന്നത്തങ്ങാടി ബാവഹാജിയുടെ വീട്ടിൽ വെച്ചുള്ള ഇരുവരുടെയും കൂടിക്കാഴ്ചയും സാമ്പത്തിക ഇടപാടും ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട് അതിനിടെ ജോളിയുടെ രണ്ടാമത്തെ ഭർത്താവ് ഷാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനായി നവംബർ ഏഴിന് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരാവാൻ നിർദ്ദേശം നൽകി ഇതോടൊപ്പം ജോളിയുടെ രണ്ട് മക്കളുടേയും സിലിയുടെ സഹോദരൻ സിജോയുടെയും മൊഴിയും രേഖപ്പെടുത്തും ജോളിയുടെ മക്കളുടെ മൊഴി നവംബർ ഒന്നിനും സിജോയുടെ മൊഴി നവംബർ രണ്ടിനുമാണ് രേഖപ്പെടുത്തുക ട്വന്റിഫോർ കൂടത്തായി